യുക്രൈൻ രക്ഷാദൌത്യം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ 24 മണിക്കൂറിടെ 1377 ഇന്ത്യക്കാരെ യുക്രൈനിൽ നിന്ന് പുറത്തെത്തിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ഓപ്പറേഷൻ ഗംഗ പ്രതീക്ഷിച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരെയും മാറ്റാൻ സാധിച്ചതായും വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ലയും അറിയിച്ചു. ഇന്നു മുതൽ ദിവസേന 4 വ്യോമസേന വിമാനങ്ങൾ അയക്കുമെന്നാണ് വ്യോമസേന ഉപമേധാവി വ്യക്തമാക്കിയത്. 2 വ്യോമസേന വിമാനങ്ങൾ കൂടി ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയും ഒപ്പം ആ രാധാകൃഷ്ണനുമാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇപ്പോൾ വ്യോമസേനയുടെ കൂടുതൽ വിമാനങ്ങൾ രക്ഷാദൌത്യത്തിനായി അയക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഗംഗ പുരോഗമിക്കുന്നത് ബൽറാം? ഉന്മേഷ്, ഓപ്പറേഷൻ ഗംഗ ദൗത്യത്തിനായി ഇപ്പോൾ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ 4 ഇപ്പോൾ രംഗത്ത് ഉള്ളത്. ഇന്ന് പുലർച്ചെ 4 ആദ്യ വിമാനം റൊമാനിയയിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് 2 വിമാനങ്ങൾ, ഒന്ന് റൊമാനിയയിലേക്കും ഒന്ന് ഹംഗറിയിലേക്കും പുറപ്പെട്ടത്. അല്പസമയം മുമ്പാണ് സ്ലോവാക്കിയയിലേക്ക് 4 ദൗത്യ വിമാനവും പുറപ്പെട്ടിരിക്കുന്നത്. ഈ വ്യോമസേന വിമാനങ്ങൾ കൂടി രംഗത്ത് എത്തുന്നതോടുകൂടി രക്ഷാദൗത്യം വേഗത്തിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. ഓരോ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളിലും 400 പേരോളം വീതം തിരികെ കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് 5 വിമാനങ്ങളാണ് നേരത്തെ നിശ്ചയിച്ച 5 വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതായി നിശ്ചയിച്ചിരുന്നത്. അതിൽ 4 വിമാനങ്ങളും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ടു പോകുന്നു എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. കൂടുതൽ വിമാനങ്ങൾ കൂടി രക്ഷാപ്രവർത്തനത്തിനായി രംഗത്ത് ഇറങ്ങും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയ അടിയന്തര ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ. എന്തായാലും നിലവിലെ കണക്കനുസരിച്ച് 20,000 ഇന്ത്യക്കാരിൽ 12,000 പേരെ ഉക്രൈനിൽ നിന്നും പുറത്ത് എത്തിക്കാൻ ആയിട്ടുണ്ട്. അതിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇപ്പോൾ 4 രാജ്യങ്ങളുടെ അതിർത്തികളിലായി ഉണ്ട്. ഇവരെ മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ആദ്യ ലക്ഷ്യം. അതിനായാണ് കൂടുതൽ വിമാനങ്ങൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4,000 പേർ ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ അതിർത്തികളിൽ ഈ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാനായി കാത്തു നിൽക്കുകയോ ചെയ്യുകയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്ക്. അതേസമയം മറ്റ് 4,000 പേരാണ് കിഴക്കൻ അതിർത്തി മേഖലയിൽ ഉള്ളത്. ഇവരെ ഒഴിപ്പിക്കുക എന്ന ദൗത്യവുമായി മുന്നോട്ടു പോവുകയാണ്. റഷ്യയുമായി ചർച്ചകൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. 3 ചർച്ചകൾ നടന്നു വരികയാണ്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്നുള്ളത് റഷ്യയുടെയും ഉക്രൈൻ്റെയും അതിർത്തി നഗരമായ ബോൾഗ റോഡിൽ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥ സംഘം, 3-അംഗ സംഘം ഇന്നലെ ഉച്ചയോടെ എത്തുകയും റെഡ് ക്രോസും റഷ്യൻ അധികൃതരുമായും ചർച്ചകൾ തുടരുകയാണ്. റഷ്യയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ റഷ്യൻ സ്ഥാനപതി തന്നെ വാർത്താസമ്മേളനത്തിൽ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തങ്ങളുടെ കാര്യങ്ങൾ, ഇന്ത്യ ആശയവിനിമയം നടത്തിയതായും അത്തരം ഒരു സുരക്ഷിത പാത ഒരുക്കുന്നതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് എന്നുമാണ്. അതായത് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വഴി തെളിയും എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇന്ത്യയിലെ റഷ്യൻ സ്ഥാനപതിയും നൽകുന്നത്. എന്തായാലും ഈ ഇത്തരത്തിലൊരു പാത ഒരുക്കുന്നതിന് റഷ്യയുടെയും യുക്രൈൻ്റെയും കൂടാതെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായവും ആവശ്യമാണ്. അതിനായാണ് റെഡ് ക്രോസുമായി ചർച്ചകൾ പുരോഗമിച്ചു വരുന്നത്. ഈ റെഡ് ക്രോസ് സംഘവും ഈ അതിർത്തി മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. ഇന്ത്യൻ സംഘവുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ, അതായത് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുകൂല തീരുമാനം ഉണ്ടായേക്കുമെന്ന സൂചന തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആ രാധാകൃഷ്ണൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ റഷ്യ വഴിയുള്ള രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ ഓപ്പറേഷൻ ഗംഗയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നയതന്ത്ര ഇടപെടലുകൾ മറ്റ് തലങ്ങളിൽ പുരോഗമിക്കുന്നത്? ആർക്കെ? ഉന്മേഷ്, ഇതിന്റെ ഒരു റിസൾട്ട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഏതായാലും ഉദ്യോഗസ്ഥർ നയതന്ത്ര തലത്തിൽ തന്നെ വിഷയം കൈകാര്യം ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. പ്രത്യേകിച്ച് ഈ കാർഗീവിൽ നിന്നും സുമിയിൽ നിന്നുമുള്ള കുറെ ആളുകളെ, ഏതാണ്ട് 4,000 വിദ്യാർത്ഥികളെ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് വളരെ വേഗത്തിൽ നമുക്ക് മുന്നിലുള്ള മാർഗം, അത് റഷ്യൻ അതിർത്തി തുറന്നു കിട്ടുകയാണെങ്കിൽ എളുപ്പം നമുക്ക് നമ്മുടെ വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച്, ഗ്ലോബ് 70 വിമാനങ്ങൾ ഉപയോഗിച്ച്
ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് നമുക്ക് ഉതകുന്ന വിധത്തിലല്ല റഷ്യയുടെ ഒരു സമീപനം. രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഈ റഷ്യൻ അതിർത്തിയിൽ കൂടി വിദ്യാർത്ഥികളെ കൊണ്ടുപോകാനുള്ള അനുവാദം തേടിയിരിക്കുന്നത്, ഇന്ത്യയും ചൈനയും. നേരത്തെ ഈ ആവശ്യം റഷ്യ പരിഗണിച്ച് തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നവർ പറഞ്ഞ ന്യായം ഇതിനു വേണ്ടിയിട്ട് ഉക്രൈനിൽ നിന്നുള്ള പൗരന്മാർ കൂടി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അതിർത്തി തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയിലേക്ക് പ്രവഹിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും, അത് തങ്ങൾക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ആവശ്യമാണ്, അതിനെ അനുവദിക്കണം എന്നുള്ളതാണ്. ഇതിന് റഷ്യ വഴങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യ മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം വളരെ തീവ്രഗതിയിൽ തന്നെ നടത്തുന്നുണ്ട്. ഈ അവിടെ എത്തുന്ന ഈ അതിർത്തികളിൽ എത്തുന്ന സാധാരണ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പലർക്കും ഈ പാസ്പോർട്ടൊക്കെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം എന്ന രീതിയിൽ താൽക്കാലികമായിട്ട് പാസ്പോർട്ടൊക്കെ അനുവദിക്കുന്ന നടപടിക്രമങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിലാണ് നടന്നു വരുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ, ഏതാണ്ട് ഇരട്ടിയോളം ഉദ്യോഗസ്ഥർ എല്ലാ അതിർത്തികളിലേക്കും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. റൊമാനിയയിലടക്കം കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ റൊമാനിയൻ സർക്കാരുമായിട്ട് ചർച്ച ചെയ്യുകയും കൂടുതൽ വിമാനങ്ങൾ അവിടെ നിന്ന് വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനായിട്ടുള്ള ശ്രമവും നടക്കുകയാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഈ നയതന്ത്ര ഇടപെടലിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ മടക്കയാത്ര അത് സുഗമമാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വലിയ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ട രീതിയിലേക്കാണ് രാജ്യത്തേക്ക് അവർ മടങ്ങുന്നത്. ഈ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഉള്ള അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ളവ വീണ്ടെടുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം ഇപ്പോൾ നടത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും മടക്കയാത്ര അത് സുരക്ഷിതമായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിലയുറപ്പിച്ചിരിക്കുന്നത്. യു എനിലടക്കം ഇന്ത്യ വ്യക്തമാക്കിയ നിലപാടിന് തുടർച്ച എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ത്യ പിന്തുടർന്ന് വരുന്നത്. ഉന്മേഷ്. ശരി, ആ രാധാകൃഷ്ണനാണ് ഇന്ത്യ നടത്തുന്ന നയതന്ത്ര ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. രക്ഷാദൌത്യം ഒരു ഭാഗത്ത് ഊർജിതമായി പുരോഗമിക്കുകയാണ്. യുക്രൈനിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കുന്നതിനു വേണ്ടി